കൊച്ചി തൈക്കൂടത്ത് മൂന്നാം ക്ലാസ്സുകാരനോട് ക്രൂരത. കടയിൽ പോയി വരാൻ വൈകിയെന്ന് ആക്ഷേപിച്ച് സഹോദരി ഭർത്താവാണ് കുട്ടിയോട് ക്രൂരത കാട്ടിയത്. ചട്ടുകവും തേപ്പുപെട്ടിയും ഉപയോഗിച്ച് കാലിൽ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പ്രതി പ്രിൻസ് അറസ്റ്റിലായി. ഉപദ്രവം പതിവാണെന്ന് കുട്ടി പറയുന്നു. ഞാൻ അമ്മ 200 രൂപ കടയിലേക്ക് വിട്ടതായിരുന്നു. ഞാൻ പോണ വഴിക്ക് 200 രൂപ കാണാൻ പോയി. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ കുറേ നേരം പോയി, ഒരു 6-6.5 ഒക്കെ ആയി. അപ്പോൾ എന്നെ ചേട്ടൻ വിളിച്ചിട്ട് റൂമിലേക്ക് കയറ്റി വാതിൽ പൂട്ടി ആ ചേട്ടൻ ചട്ടൻ പഠിപ്പിക്കാൻ ചെന്നു. അത് കഴിഞ്ഞ് ചട്ടൻ പഠിപ്പിച്ച് പിന്നെ അമ്മ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ അമ്മ പോയപ്പോൾ വീണ്ടും വിളിച്ച് തേപ്പ് കൂട്ടി വെച്ച്, എന്നിട്ട് തേപ്പ് കൂട്ടി നല്ലോണം ചൂടാക്കി. എന്നിട്ട് പിന്നെ അമ്മയും പിന്നെ എന്നെ ആ റൂമിൽ നിന്ന് ഇറക്കി. അപ്പോൾ ഇത് പിന്നെ ക്രിസ്മസിന് ഞാൻ ന്യൂ ഇയറിന് പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എന്നെ ആ ചേട്ടൻ വിളിച്ച് വീട്ടിലേക്ക് വൈകിപ്പോയ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മതിലേൽ കൊന്നൊക്കെ പിടിച്ച് പൊക്കി പൊക്കിയിട്ട് വായൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ച് ശ്വാസം കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഓളൊക്കെ എടുത്ത് കഴുത്തിനിട്ട് പിന്നെ പിന്നൊക്കെ എടുത്ത് വരച്ചു വിടുക. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, എന്തൊരു ക്രൂരതയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിനോട്? എന്താണ് അതിനുള്ള ഒരു കാരണം? അയാളിപ്പം അറസ്റ്റിലായിട്ടുണ്ടാവും, സ്ഥിരമായിട്ട് ഈ കൊച്ചിനോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ അയാൾ? കൊച്ചിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? തികച്ചും ദാരുണമായ സംഭവം. കാരണം വളരെ ക്രൂരമായാണ് ഈ കുട്ടി 8 വയസ്സുകാരനെ ആ സഹോദരിയുടെ ഭർത്താവ് ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. അതും വളരെ നിസ്സാരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കടയിൽ പോകാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ടാണ്, കടയിൽ നിന്ന് എത്താൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ 2 കാലിലും ആ ചട്ടകം വെച്ച് പൊള്ളിക്കുക, അതിനുശേഷം ആ തേപ്പ് കൂട്ടി ചൂടാക്കി അത് കാൽവെള്ളയിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഇതിന് സമാനമായ സംഭവങ്ങൾ, ഉപദ്രവങ്ങളെല്ലാം തന്നെ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ കുട്ടി തന്നെ പറയുന്നുണ്ട്. തികച്ചും യാതൊരു ദയവും അറിയിക്കാത്ത രീതിയിലാണ് ഇയാളുടെ ഒരു പെരുമാറ്റം എന്ന് തന്നെയാണ് ചുറ്റുപാടും ഉള്ളവരുടെയും ഒരു പറച്ചിൽ. കാരണം ഇതുപോലെ ഈ കുട്ടി പലപ്പോഴും പരാതിപ്പെടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവാണ്, പക്ഷെ ഒരു സഹോദരിക്കൊപ്പം താമസിക്കുന്ന എന്ന് പറയാൻ മാത്രമാണ് കഴിയുക. കാരണം ഒരു വിവാഹം കഴിച്ച് കൂടെ താമസിക്കുന്നു എന്നുള്ള രീതിയിലല്ല, സഹോദരിക്കൊപ്പം കുറച്ചു നാളായി താമസിക്കുന്ന ഒരാളാണ് ഇയാള്. അങ്കമാലി സ്വദേശിയാണ് പ്രിൻസ് എന്ന് പറയുന്ന യുവാവ്. നേരത്തെ ഇടുക്കിയിലായിരുന്നു, അതിനുശേഷമാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ വീട്ടിൽ താമസിച്ചു വരികയാണ്. ഈ കുട്ടിയുടെ അച്ഛൻ സ്ട്രോക്ക് വന്ന്, അത് പക്ഷാഘാതം വന്ന കിടപ്പിലാണ്. പിന്നീട് അമ്മ മാത്രമാണ് ഉള്ളത്. ഈ കുട്ടിയുടെ സഹോദരിയാണ് ഇയാൾ പ്രണയിക്കുകയും പിന്നീട് ഇവർക്കൊപ്പം വീട്ടിൽ താമസിച്ച് ഇപ്പോൾ താമസിച്ചു വരുന്ന സ്ഥിതിയും ഉള്ളത്. പക്ഷേ ഇയാൾ ഈ കുട്ടിയെ നിരന്തരമായി ഉപദ്രവിച്ചു വരികയാണെന്നാണ് മറ്റ് ബന്ധുക്കളിൽ നടക്കം ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വളരെ ആശങ്കാകരമായ വാർത്തയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഇടപെടുകയാണ്. നന്ദി വിവരങ്ങൾക്ക്.